കോൺഗ്രസിൻ്റെ ന്യായ് എന്ന പദ്ധതി അന്യായമാകുമോ? രാഷ്ട്രീയ കേരളം ചോദിക്കുന്ന ചോദ്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ന്യായ പദ്ധതി നടക്കുന്നുണ്ടോ? രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും പഞ്ചാബിലും അധികാരമുണ്ടായിട്ടും നടപ്പാക്കാൻ കഴിയാത്ത എന്ത് പദ്ധതിയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്? 600 രൂപ കേരളത്തിലെ ക്ഷേമ പെൻഷൻ 1.5 വർഷം കുടിശ്ശികയാക്കിയ സർക്കാർ ആയിരുന്നില്ലേ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ? 5 വർഷം കൊണ്ട് 6.5 വർഷത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഇടതുമുന്നണി സർക്കാരിനെ നിർബന്ധിതമാക്കിയവരാണ് 6000 രൂപയുടെ കഥയുമായി ഇറങ്ങിയിട്ടുള്ളത്. ഇത്തരമൊരു വ്യാജ വാഗ്ദാനം കൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യാമെന്നും പാവങ്ങളായ വോട്ടർമാരെ വിഡ്ഢികളാക്കാം എന്നുമാണോ ഈ അവസാന നിമിഷത്തിൽ കോൺഗ്രസ് കരുതുന്നത്? ജനങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടാത്തതും ഇടതുമുന്നണിയുടെ വാഗ്ദാനങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയോടെ സംസാരിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് യു ഡി എഫ് ചിന്തിച്ചിട്ടുണ്ടോ? എൽ ഡി എഫ് പറയുന്നത് ചെയ്യുമെന്നും ചെയ്യുന്നതേ പറയൂ എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഉറച്ച ബോധ്യമാണുള്ളത്. കോൺഗ്രസിൻ്റെ വാഗ്ദാനങ്ങൾ ജലരേഖകളുടെ ജലാശയമാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പഞ്ചാബിലും ഛത്തീസ്ഗഡിലുമൊക്കെ സമാനമായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച കഥ കേരളത്തിലുള്ളവർക്കറിയാം. കേരള ജനതയോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഇങ്ങനെയൊരു വാഗ്ദാനം നൽകുന്നതിന് മുമ്പ് അവിടെ അത് നടപ്പാക്കാൻ ഒരു ശ്രമം നടത്തുകയെങ്കിലും ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ ഇവിടെ എന്ത് മലമറിക്കുമെന്നാണ് കോൺഗ്രസും യു ഡി എഫും പറയുന്നത്. കേരളത്തിൽ ഭരണം കിട്ടുമെന്ന വിദൂര സ്വപ്നം കോൺഗ്രസിന് പോലും ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് അവരുടെ ഈ പാഴ്വാക്കം വാഗ്ദാനങ്ങളും. ഭരണം കിട്ടിയാൽ അല്ലേ നടപ്പാക്കുന്ന പ്രശ്നം ഉദിക്കൂ? ഭരണം കിട്ടാൻ സാധ്യത ഇല്ലാത്തിടത്ത് എന്തും പറയാമല്ലോ. അതുപോലെയല്ലേ ബി ജെ പിയും? പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ മുൻപന്തിയിലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക. വിലകൽപ്പിക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനും ബി ജെ പിക്കും നാളത്തെ വോട്ടെടുപ്പിൽ കേരള ജനത ശക്തമായ മറുപടി നൽകും.